Hi friends, welcome back to our channel. Inna yam vandittulladu oru adipoli naadan style adu pole illa naadan taste ulla oru cheminte adipoli recipe aanu. Adinu vendittu oru bowl lode inji velthulli paste, korchu manjappudi, korchu mulagapudi, korchu garam masala, avashyathinulla uppum kodum serthittu kai vechittu nannayittu mix cheyedukka. I am going to mix the same thing. 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 ശരി മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു കടായി വെച്ചു ആ കടായിലോട്ട് 2 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനോട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു കിട്ടുന്നവരെ നല്ല ക്രിസ്പി ആവണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ആ കളർ ഒന്ന് മാറി കിട്ടിയാൽ മതി അങ്ങനെ ഒരു ഭാഗം അത്യാവശ്യമായി കിട്ടിയപ്പോൾ നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി ഒരുപാട് മുരിയരുത് കേട്ടോ അതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് രണ്ട് സൈഡും ഇതുപോലെ തന്നെ ആക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല റെഡിയാക്കാം അതിനു വേണ്ടിയിട്ട് വേറൊരു കടായി വെച്ചു അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പച്ചമുളക് അതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി എടുക്കുക അതിനുശേഷം അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മീഡിയം സൈസിലുള്ള രണ്ട് സവാളയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടുന്നവരെ ഒന്ന് വഴറ്റി എടുക്കുക അങ്ങനെ നമ്മുടെ സവാള അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളകുപൊടി 1/2 ടീസ്പൂൺ ഗരം മസാല കുറച്ച് ടൊമാറ്റോ കിച്ചപ്പ് അതുപോലെ തന്നെ സോയാ സോസ് ഏകദേശം 1 ടേബിൾ സ്പൂണുകൾ ഉണ്ടാവും ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് പെപ്പറും കൂടി ചേർത്തിട്ട് ഈ മസാലയുടെ പച്ചമണക്കം ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കുക അങ്ങനെ ഇത് മസാലയുടെ പച്ചമുളക് ഒന്ന് നല്ല മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നേരെ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനോടും ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് എല്ലാ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതുപോലെ വലുതാക്കിയിട്ട് അരഞ്ഞിട്ടുള്ള ഒരു തക്കാളി ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിനെ അടച്ച് വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് തക്കാളിയുടെ പച്ചമണം മാറി കിട്ടുന്നവരെ മാത്രം ഒന്ന് വേവിച്ചെടുക്കുക ഉടനെ കിട്ടേണ്ട ആവശ്യമില്ല അങ്ങനെ അത് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഇത് നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി മസാലയായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു അടുത്തൊരു അടിപൊളി വീഡിയോ എടുത്ത് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ബൈ